പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ നടറോഡിൽ റോഡിൽ പരസ്യമായി നാണം കെടുത്തിയ ആറ്റിങ്ങലിലെ എട്ട് വയസ്സുകാരിക്ക് നീതി ലഭിച്ചു സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച നഷ്ടപരിഹാര തുകയായ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കുട്ടിയുടെയും റൂറൽ എസ്പിയുടെയും അക്കൌണ്ടിലേക്ക് കൈമാറി ഇതോടെ കാക്കിയുടെ അഹങ്കാരത്തിന് കോടതിയിൽ നിന്നും പിണറായി സർക്കാരിന് വമ്പൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ആറ്റിങ്ങൽ വിഷയത്തിൽ കൈമാറിയ പണം കുട്ടിയെ അപമാനിച്ച സിവിൽ പോലീസ് ഓഫീസർ രചിതയിൽ നിന്നാകും ഈടാക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് എട്ടു വയസ്സുകാരിക്ക് ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് കോടതി ചെലവിനായി ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണമെന്നും പെൺകുട്ടിയോടും പിതാവിനോടും മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ ജയചന്ദ്രൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവായത് ആറ്റിങ്ങലിൽ എട്ട് വയസ്സുകാരി പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണയ്ക്ക് ഇരയായ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇക്കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു സംഭവം ഓഗസ്റ്റ് ഇരുപത്തിയേഴിനായിരുന്നു തോന്നയ്ക്കൽ സ്വദേശി ജയചന്ദ്രനെയും മകളെയും പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയായ രജിത മൊബൈൽ മോഷണം ആരോപിച്ച് പരസ്യമായി നടു റോഡിൽ വിചാരണ നടത്തിയത് പിതാവ് മൊബൈൽ ഫോൺ മോഷ്ടിച്ച് മകളുടെ കയ്യിൽ കൊടുത്തെന്നും പിടിക്കപ്പെടുമെന്നുറപ്പായപ്പോൾ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞെന്നും ആരോപിച്ചായിരുന്നു പിങ്ക് പോലീസ് വാഹനത്തിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ പരസ്യ വിചാരണയും ക്രൂരതയും ഐഎസ്ആർഎയുടെ വാഹനം വരുന്നത് കാണാൻ ആറ്റിങ്ങലിലേക്ക് പോയതായിരുന്നു ഇരുവരും കുടിക്കാൻ വെള്ളം വാങ്ങിയതിന് പിന്നാലെ നടന്നുവന്ന ജയചന്ദ്രനെ പിങ്ക് പോലീസ് തടഞ്ഞു നിർത്തുകയും എടുക്കട മൊബൈൽ ഫോൺ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ജയചന്ദ്രൻ സ്വന്തം മൊബൈൽ ഫോൺ പോലീസിന് നൽകി ഇതല്ല നീ കാറിൽ നിന്നെടുത്ത എന്റെ മൊബൈൽ ഫോൺ താടാ എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥയുടെ നിലപാട് എന്നാൽ താൻ ഫോൺ എടുത്തിട്ടില്ല എന്ന് ജയചന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞു ജയചന്ദ്രൻ മോഷ്ടിച്ച ഫോൺ മകളെ ഏൽപ്പിക്കുന്നത് കണ്ടെന്നായിരുന്നു വനിതാ പോലീസിന്റെ നിലപാടും പിടിക്കപ്പെട്ടപ്പോൾ മകൾ ഫോൺ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞെന്നും പോലീസ് ആരോപിച്ചു എന്നാൽ അച്ഛൻ ഫോൺ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് കുഞ്ഞുമകൾ കരഞ്ഞു തുടങ്ങി കുട്ടികളെയും കൊണ്ട് ഇവനെപ്പോലെ ഉള്ളവർ മോഷണത്തിനിറങ്ങുന്നത് പതിവാണെന്നും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആക്രോശിച്ചു ഇതിനിടെ ബഹളം കേട്ട് ആളുകൾ കൂടി അപ്പോഴും പോലീസ് ഇവനാണ് കള്ളനെന്ന തരത്തിൽ വിചാരണ തുടർന്നു ഇതിനിടയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു വനിതാ പോലീസ് പിങ്ക് പോലീസിന്റെ തന്നെ കാറിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കാണാതായെന്നാരോപിച്ച് ഉദ്യോഗസ്ഥയുടെ ബാഗ് പരിശോധിച്ചു ആ ബാഗിൽ നിന്ന് ഫോൺ കണ്ടെടുക്കുകയും ചെയ്തു സൈലന്റ് ആയിരുന്നതിനാൽ വിളിച്ചപ്പോൾ അറിഞ്ഞതില്ല ഫോൺ കിട്ടിയതോടെ പരസ്യ വിചാരണ അവസാനിപ്പിച്ചെങ്കിലും വളരെ മോശമായാണ് പോലീസ് പിന്നീടും പെരുമാറിയത് ജയചന്ദ്രൻ വാഹനത്തിൽ നിന്നും ഫോൺ മോഷ്ടിക്കുന്നത് കണ്ടെന്നാരോപിച്ചായിരുന്നു റോഡിൽ തടഞ്ഞു നിർത്തിയുള്ള പരസ്യ വിചാരണ എന്നാൽ ഈ ഫോൺ എടുത്തിട്ടില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അധിക്ഷേപം തുടരുകയായിരുന്നു ദേഹ പരിശോധന ഉൾപ്പെടെ നടത്തണമെന്നായിരുന്നു പോലീസുകാരുടെ ആവശ്യം കുട്ടിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഇടപെട്ടതോടെയാണ് സത്യാവസ്ഥ പുറത്തുവന്നത് പോലീസ് വാഹനം പരിശോധിക്കാൻ നാട്ടുകാർ നിർദ്ദേശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ബാഗിൽ നിന്ന് തന്നെ മോഷ്ടിക്കപ്പെട്ടുവെന്നാരോപിച്ച ഫോണും കണ്ടെത്തിയത് സംഭവസ്ഥലത്തെത്തിയ നാട്ടുകാരിൽ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് സംഭവം വിവാദമായതോടെ പിങ്ക് പോലീസ് പെട്രോളിലെ സിവിൽ പോലീസ് ഓഫീസർ എം ആർ രജിതയെ പതിനഞ്ച് ദിവസത്തെ നല്ല നടപ്പ് പരിശീലനത്തിനായി കൊല്ലം സിറ്റിയിലേക്ക് മാറ്റുക മാത്രമാണ് അന്ന് ചെയ്തത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ രചിതയുടെ അമിത ആവേശവും ജാഗ്രതാ കുറവും മാത്രമാണ് ഈ പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി തെറ്റ് ചെയ്തില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ അവരോട് മാപ്പ് പോലും ചോദിച്ചില്ല ഇതായിരുന്നു ഡി ഐജിയുടെ ഉത്തരവിലും പറഞ്ഞിരുന്നത് ന്യൂസ്